friends, welcome to Sunita's Kitchen. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വെറും 3 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ബീട്രൂട്ട് പച്ചടിയുടെ റെസിപ്പിയുമായാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: ഒരു ബീട്രൂട്ട് നന്നായിട്ട് ക്ലീൻ ആക്കി എടുത്തത്, ഒരു സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തതുണ്ട്, രണ്ട് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞെടുത്തത്, ഒരു തണ്ട് കറിവേപ്പില, അധികം പുളി ഇല്ലാത്ത ഒരു കപ്പ് തൈരും എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ഒന്ന് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഗ്രേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞെടുത്താലും മതി. ഒരു പാൻ അടുപ്പിൽ വെച്ച് നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് കടുക് താളിക്കാനായിട്ട് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോഴേക്കും അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു വറ്റൽമുളക് മുറിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഒന്ന് വറുത്തെടുക്കാം. ഇനി ഇതിൽ നിന്ന് കുറച്ച് നമുക്ക് കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അത് ലാസ്റ്റിൽ ഒന്ന് ഗാർണിഷ് ചെയ്യാനായിട്ടാണ്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കാം. അത് ഹൈ ഫ്ലെയിമിൽ ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ ഒരു 2 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ഒട്ടും വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിൽ ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പൊ ഇത് 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് തണുക്കാനായിട്ട് വെക്കാം. ഇപ്പോഴിത് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തൈരൂടെ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണൽ ആണ്. ഇതിട്ട് കൊടുത്താൽ നമ്മുടെ ആ പുളിയൊക്കെ ഒന്ന് ക്രമീകരിച്ച് നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കടുക് താളിച്ചതോടെ ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബീട്രൂട്ട് പച്ചടി റെഡിയായി. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനോട് ഒന്ന് പ്രസ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.